ചടുല താളമാടുന്നൊരു കനവിൻ വിളയാട്ടം, നിറയും ലഹരിതൻ ചൂതാട്ടം. ചടുല താളമാടുന്നൊരു കനവിൻ വിളയാട്ടം, നിറയും ലഹരിതൻ ചൂതാട്ടം. ലഹരി നുകരും മിഴികളിൽ മയിലാട്ടം, പോർക്കളമുണരും സിരകളിൽ തെയ്യാട്ടം. ലഹരി നുകരും മിഴികളിൽ മയിലാട്ടം, പോർക്കളമുണരും സിരകളിൽ തെയ്യാട്ടം. ചടുല താളമാടുന്നൊരു കനവിൻ വിളയാട്ടം, നിറയും ലഹരിതൻ ചൂതാട്ടം. സിരകളിൽ തെയ്യാട്ടം, സിരകളിൽ തെയ്യാട്ടം, സിരകളിൽ തെയ്യാട്ടം. എരിയുന്നൊരു സൂര്യനായി കത്തുന്നൊരു നാളമായി മനമോടുന്നു ചിറകേറി നാം പായുന്നു. എരിയുന്നൊരു സൂര്യനായി കത്തുന്നൊരു നാളമായി മനമോടുന്നു ചിറകേറി നാം പായുന്നു. ആവേശത്തിരയാട്ടം സിരകളിലാഘോഷം, ആവേശത്തിരയാട്ടം തിരകളിലാഘോഷം. കളിയാടും കോലങ്ങൾ നിഴൽ നാടകമാടുന്നു, കളിയാടും കോലങ്ങൾ നിഴൽ നാടകമാടുന്നു. ചിരിതൂവും സ്വപ്നങ്ങൾ ആവേശക്കടലാകുന്നു, ചിരിതൂവും സ്വപ്നങ്ങൾ ആവേശക്കടലാകുന്നു. ഫ്രാൻസിസും ഭാര്യ മരണപ്പെട്ടു, കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ഫോറൻസിക്കാരുടെ പരിശോധന നടത്തുന്നുണ്ട്. യെസ് സർ, ഐ ആം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. മുറിയിലെ അലമാരിയും ഷെൽഫും എല്ലാം തുറന്നു കിടന്നിരുന്നു. പിന്നെ ബോഡികളുടെ ദേഹത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഭരണവും പണവും നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്.
കില്ലറുടെ മോട്ടീവ് അതായിരുന്നിരിക്കണം. ഇത് നമ്മുടെ പോലീസ് സേനയുടെ ദൃശ്യ വിഷയം അറിയിക്കുകയാണ്. സോ ആ സീരിയസ്നെസ് അന്വേഷണത്തിലുണ്ടാവണം. ഷുവർ സർ, ഐ വിൽ ടേക്ക് ഇറ്റ്. ഇമ്മീഡിയറ്റ് ഈ കേസിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. ഓക്കെ സർ. മേക്ക് തിങ്സ് ഫാസ്റ്റർ. ഓക്കെ സർ, തീർച്ചയായും. റോജർ. ഓക്കെ. മിസ്റ്റർ കമാൽ, ഡി ജി പി ആണ് വിളിച്ചത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അന്വേഷണത്തിൽ ആ സീരിയസ്നെസ് ഉണ്ടായിരിക്കണം. ഉടൻ തന്നെ പ്രതിയിലേക്കുള്ള സോളിഡ് എവിഡൻസ് കണ്ടെത്തണം. യെസ് സർ. ഇറ്റ്സ് ഓൾ യുവർ റെസ്പോൺസിബിലിറ്റി. അണ്ടർസ്റ്റാൻഡ്? ടേക്ക് ഇറ്റ് സീരിയസ്. യെസ് സർ. ഓക്കെ, പ്രൊസീഡ്. സർ, ഇത് വില്യംസ്, മരിച്ച ഫ്രാൻസിസിന്റെ സഹോദരനാണ്. ഇരിക്കൂ. മിസ്റ്റർ വില്യംസ്, ഫ്രാൻസിസിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല സർ. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ ആരെയും ദ്രോഹിക്കുന്ന ആളായിരുന്നില്ല ഫ്രാൻസിസ്. സാമ്പത്തിക ഇടപാടുകളിലും വളരെ കൃത്യത പാലിച്ചു. എൻ്റെ പെങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിലും അവൻ എനിക്ക് അനുജനെ പോലെയായിരുന്നു സാർ. ഫ്രാൻസിസിന് ഇവിടെ ആരെങ്കിലുമായി പാർട്ട്നർഷിപ്പ് ബിസിനസ് ഉണ്ടായിരുന്നു? ഇല്ല സാർ. എന്ത് കാര്യമാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനായിരുന്നു അവന് താല്പര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല സാർ. സാർ, ഇതാണ് മരിച്ച ലിലിയുടെ അച്ഛനും. സാർ, എന്റെ മക്കൾ. സാർ, ഈ സ്ത്രീയാണ് സംഭവം ആദ്യം കണ്ടത്. ഇവരാണ് ഇവിടുത്തെ ജോലിക്കാരി. എന്താ നിന്റെ പേര്? ഷേർലി. നീ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? 5 വർഷമായി സാർ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ എന്റെ വീട്ടിലായിരുന്നു സാർ. എന്റെ വീട്ടിൽ പോകാൻ കാരണം? എല്ലാ ഞായറാഴ്ചയും എന്റെ വീട്ടിൽ പോകാറുണ്ട്. ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവിടെയാ താമസിക്കുന്നത്. അങ്ങനെ പോയതാ. നിന്റെ അറിവിൽ അവർക്ക് ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല സാറേ, അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയില്ല. അവരൊക്കെ നല്ല ആളുകളായിരുന്നു. കൊച്ചമ്മ എന്നെ സ്വന്തം സഹോദരിയെ പോലെയാ കണ്ടിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ, അത്രയ്ക്ക് തങ്കപ്പെട്ട കുട്ടികളായിരുന്നു. അതുങ്ങളെ കാത്തോളെ എന്റെ കർത്താവെ. ഞങ്ങൾ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. ശരി സാർ. Pressure is too high. May I? Come.
പ്ലീസ് ബി സീറ്റ്. താങ്ക് യു സാർ. സാർ, എബിയുടെയും ക്രിസ്റ്റയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പേഷ്യൻസിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ബ്രെയിനിൽ ആഴത്തുള്ള ഇഞ്ചുറിയാണ് ഉള്ളത്. സർജറി കഴിഞ്ഞെങ്കിലും ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി റിക്കവേർഡ് ഇറ്റ്. ഈ ഇഞ്ചുറി എബിയുടെ ബ്രെയിനിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഓർമ്മശക്തി വരെ നഷ്ടപ്പെട്ടേക്കാം. പെൺകുട്ടിക്കും ഗുരുതരമായ പരിക്കുണ്ട്. ആൻഡ് ദേർ മേ ബി ചാൻസ് ഫോർ ഗോയിങ് ടു കോമ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തളർച്ച. ചലനശേഷിയും നഷ്ടപ്പെട്ടു പോയേക്കാം ഒരുപക്ഷെ. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. എനിവേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ സാർ. അപ്ഡേറ്റ്സ് ഞങ്ങളെ അറിയിക്കുമല്ലോ അല്ലേ? ഷുവർ. താങ്ക് യു സാർ. ഊർജിതമായി നടക്കുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കാൻ ട്രേസ് എനിവൺ. പ്രോപ്പറായ ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സമാനമായ രീതിയിൽ കൊല ചെയ്യുന്ന കൊലയാളികളെ പറ്റി ഞാൻ അന്വേഷിച്ചു, പക്ഷേ അവരിൽ നിന്ന് ഇതിൽ ഇൻവോൾവ് ആകുന്ന ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഐ നോ സാർ. ഷുവർ സാർ. നാളെ അവരുടെ റിലേറ്റീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവരിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ സാർ. സാർ, ഇത് ഹാമർചന്ദ്രൻ, എ നൊട്ടോറിയസ് ക്രിമിനൽ. ചുറ്റേക്ക് തലക്കടിച്ച് കൊല്ലുന്നതാണ് ഒരു രീതി, പിന്നെ ഡ്രഗ്സും. പക്ഷെ അവൻ 2 മാസമായിട്ട് ജയിലിലാണ്. അതുകൊണ്ട് ഈ ക്രൈമിന് പിന്നിൽ ഇവനവൻ സാധ്യതയില്ല സാർ. ഇത് അയൺമാൻ സാബു. ഇരുമ്പ് പൊടിക്ക് തലക്കടിച്ച് കൊല്ലാണ് ഇവന്റെ രീതി. 1-2 സ്വർണ്ണ കവർച്ച കേസുകളിൽ ഇവന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. നോ സാർ. 2 മാസം മുമ്പ് നടന്ന അടിപിടി കേസിൽ തലക്ക് പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സാർ. സാർ, ഇവൻ റിപ്പർ രവി. മാസങ്ങളോളം ഒരു വീടോ സ്ഥാപനമോ ടാർഗറ്റ് ചെയ്ത് തന്ത്രപരമായി അവിടെ കയറി മോഷണം നടത്തലാണ് അവന്റെ രീതി. പക്ഷേ
ഇപ്പം മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല സാർ. പ്രതിയിലേക്കുള്ള തെളിവുകൾ തരേണ്ട കുട്ടികൾ അബോധാവസ്ഥയിലാണ്. But we must definitely find him. Take it seriously. Sir. ഇന്നലെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങളോടൊന്നും ചോദിക്കാതിരുന്നത്. ഈ സംഭവത്തിന് പിന്നില് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരും സംശയമില്ല സർ. കാരണം അത്രക്ക് പാവങ്ങളായിരുന്നു എന്റെ കുട്ടികൾ. ആരോടും ഒരു വഴക്കും വിദ്വേഷമുണ്ടായിരുന്നില്ല. അവരിവിടെ എത്തിയിട്ട് അധിക നാളായില്ല എന്ന് പറയുന്നു. വിദേശത്ത് നല്ല ബിസിനസ് ഉണ്ടായിരുന്ന ഫ്രാൻസിസ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തിയത്? ഗൾഫിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസും ലിലിയും മകൾ പ്ലസ് ടുവും മകൻ ഡിഗ്രിയും പാസ്സായപ്പോഴാണ് നാട്ടിലേക്ക് മടങ്ങിയത്. കുട്ടികൾ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും അറിഞ്ഞു ജീവിക്കണമെന്ന് ഫ്രാൻസിസിന് വലിയ നിർബന്ധമായിരുന്നു. പിന്നെ ഫ്രാൻസിസും ഗൾഫ് നാടുകളിൽ 10 വർഷമായി ബിസിനസ് ചെയ്യായിരുന്നല്ലോ. ശിഷ്ടകാലം നാട്ടിൽ വന്ന് ജീവിക്കണമെന്ന് അവൻ ആഗ്രഹമായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് അവൻ ഫർണിച്ചർ ബിസിനസ് തുടങ്ങി. വളരെ സന്തോഷപൂർവമായിരുന്നു അവരുടെ കുടുംബജീവിതം. ഏതായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം അളിയനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. അതെന്താ അളിയാ, ഞാനെന്താ കാഴ്ച വസ്തുവാണോ? ഏതായാലും നല്ല തീരുമാനം ഫ്രാൻസിസ്. ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ കൂടാൻ തീരുമാനിച്ചു. നന്നായി. അല്ല എബിമോൻ എവിടെ? ഏട്ടൻ പഠിക്കായിരിക്കും വലിയ പച്ച. ഇതുപോലൊരു പഠിപ്പിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദേ കുഞ്ഞു, മതി കളിയാക്കിയത്. ഏ ലില്ലി, നീ അവനെ വിളിച്ചില്ലേ? എബി, എബി. ആ മമ്മ, സോറി വലിയ പച്ച, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. മോൻ ഏത് കോളേജിലാ അഡ്മിഷൻ കിട്ടിയത്? ഞാനിവിടെ സെന്റ് ജോസഫ് കോളേജില. അത് നല്ല ക്യാമ്പസ് ആണ്. അങ്ങനെ പഠിച്ച ഒന്നും തലേ കേറില്ല. അത് ബോഡിയിൽ ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കിയേ. മോള് പറഞ്ഞത് ശരിയാണ് മോനെ. സമയത്തിന് ഫുഡ് കഴിക്കാതിരുന്നാലേ ശരീരത്തിന് കേടാ. അല്ലേലും വല്യപ്പച്ചൻ അവളുടെ സൈഡ് നിക്കത്തുള്ളു. അവള് നിന്നെക്കാൾ കുഞ്ഞല്ലടാ. വേമ്പാ, സമയരൂടെ അമ്മ ഞങ്ങള് പോയിച്ചു തരാം. ബൈക്കിലൊക്കെ സൂക്ഷിച്ചു പോണോ കേട്ടോ. ബൈ ബമ്മ, ബൈ. കോഴിക്കോട് റിസോർട്ടിലൊക്കെ ഫർണിച്ചർ ഒക്കെ ഓക്കെ ആയോ? അതെല്ലാം റെഡി സാർ. അത് ഇന്ന് തന്നെ കയറ്റി അയക്കണം കേട്ടോ. ഓക്കെ സാർ, ശരി. നമസ്കാരം, ഞാൻ സെബി ഞാറക്കൽ. ഞാനൊരു ഗായകനാണ്. ഞാൻ സ്റ്റുഡിയോ തുടങ്ങിയാണ്. വാള് ഫർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് തേക്കിൻ്റെ തടികളാണ്. ഫ്ലോറും വുഡ് തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു എസ്റ്റിമേറ്റ് വാങ്ങാൻ വന്നു. ഏകദേശം എത്രയാകുമെന്ന് പറയാൻ പറ്റുമോ? അത് ഈ റൂമിൻ്റെ സൈസ് എത്ര വരും? അത് റൂം ഒരു 20x10, അതിൽ 12x10 ചെയ്യേണ്ടത്. ഇരുന്നോളൂ, ഞാൻ കണക്ക് കൂട്ടിയിട്ടേ കൊട്ടേഷൻ അടിച്ചുതരാം. ഓക്കെ, ശരി. ചേട്ടാ, ഈ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ?
ഇത് കമ്മ്യൂണിക്കേഷന്റെ ബേസിക് കാര്യമല്ലേ? അതുപോലെ നിനക്ക് അറിയത്തില്ലേ? ഒന്ന് പറഞ്ഞുതാ ചേട്ടാ. എടി, ഹിയറിംഗ് എന്ന് പറഞ്ഞാ നമ്മളൊരു കാര്യം കേൾക്കുന്നുണ്ട്, എന്നാ നമ്മുടെ മനസ്സിൽ കേറുന്നില്ല. നിനക്കിപ്പം ഇഷ്ടമല്ലാത്തൊരു ക്ലാസ് ഇരിക്കുന്നില്ലേ, അതുപോലെ. ബട്ട് ഈ ലിസണിങ് എന്ന് വെച്ചാ നീ ഒരു കാര്യം കേൾക്കുകയും അത് ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നിനക്കിപ്പം ഇഷ്ടമുള്ള സോങ് കേൾക്കുന്നതോ നീ സിനിമ കാണുന്നതോ അത്രയൊക്കെ. അതൊക്കെ പോകണ, നമുക്ക് മൂന്നാറ് തന്നെ പോവാം. ഗുഡ് മോർണിംഗ്, കൺഗ്രാചുലേഷൻസ് എബി. കഴിഞ്ഞ സെമസ്റ്ററിൽ ഹൈ ഗ്രേഡും ടോപ്പ് മാർക്കും നിനക്കാണെന്ന് നിങ്ങളുടെ ഹെഡ് എന്നോട് പറഞ്ഞിരുന്നു. കീപ് ഇറ്റ് അപ്പ്. അതെ അതെ, പിന്നെ ബെസ്റ്റ് അല്ലേ. നിന്റെ പഠനത്തിലെ ഈ മികവ് മറ്റ് വിദ്യാർത്ഥികൾക്കൊരു മാതൃകയാവട്ടെ. എബി പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ദമാമിലായിരുന്നു സാർ, അവിടെ അൽഖലീദ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. വെരി ഗുഡ്. എന്തായാലും എബി നമ്മുടെ കോളേജിന് ഒരു അസറ്റ് തന്നെയാണ്. നന്നായി പരിശ്രമിച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഒന്നാം റാങ്ക് വാങ്ങിക്കാൻ എബിക്ക് കഴിയും. താങ്ക് യു സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, വീട്ടിലേക്ക് എത്തി. താങ്ക് യു സർ. പോട്ടെ വണ്ടി പോട്ടെ, ചെലവുണ്ട്. ഹായ് ആൻഡി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കണ ആന്റി. നബി ഇല്ലേ ഇവിടെ? ദാ റൂമില്. ഞാൻ ആണെന്ന് കണ്ടിട്ട് വരാം. വാ എൽസി, പിന്നെ സുഖം. ഹായ് എബി. ഹായ്. എന്താ ഇത്, പുതിയ റിസർച്ച് വല്ലാണോ? റോസ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഞാൻ നോട്ട്സ് റിഫർ ചെയ്യാം. ഓ, ഒരു പഠിപ്പിസ്റ്റ്. വേണ്ട റോസ്, ദിസ് ഈസ് നോട്ട് ഗുഡ്. ഐ ഡോണ്ട് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഹോ, നീ ഇപ്പോഴും ആളൊരു പഴഞ്ചനാണല്ലോടാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഹണിമൂണും കഴിഞ്ഞ് 2 വർഷത്തെ ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ടാ മാരേജ് ചെയ്യണത്. അങ്ങനെ ആൺകുട്ടിയോള്. കിനാവിൻ്റെ ഓരത്ത് കുട ചൂടും നീ, അന്ന് നനയാതെ നിന്നില്ലേ ഒരു കുട കീഴിൽ. കിനാവിൻ്റെ ഓരത്ത് കുട ചൂടും നീ, അന്ന് നനയാതെ നിന്നില്ലേ ഒരു കുട കീഴിൽ. വീണുടയും മഴത്തുള്ളികൾ നിൻ കവിൾ മേലെ. നിന്നിൽ നനുവാർന്ന നിശ്വാസം ഞാൻ തൊട്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. കിനാവിൻ്റെ ഓരത്ത് കുട ചൂടും നീ, അന്ന് നനയാതെ നിന്നില്ലേ ഒരു കുട കീഴിൽ. നനയും രാവുകൾ നിന്നെ ഓർത്തിടുമ്പോളെന്നും കാത്തു ഒരു നോക്കു കാണുക. മിഴിനനയും രാവുകൾ നിന്നെ ഓർത്തിടുമ്പോളെന്നും കാത്തു ഒരു നോക്കു കാണുവാൻ. നിന്നിലലിയും
നിമിഷങ്ങൾ തീർത്തൊരാ ദിനവും നീ എനിക്കായി നൽകിയ സ്നേഹ ചുംബനവും ചുംബനം നിന്റെ നെറുകയിൽ ചൂടിയ നേരം മിഴികൾ ഇമകൾ പൂട്ടി ആദ്യ ചുംബനം നിന്റെ നെറുകയിൽ ചൂടിയ നേരം മിഴികൾ ഇമകൾ പൂട്ടി കവർന്നോരാമൃത കുംഭം നീയറിയാതെ പുലർനിലവേളയിൽ കിനാവിന്റെ ഓരത്ത് കുടച്ചൂടും നീ അന്ന് നനയാതെ നിന്നില്ലേ ഒരു കുടക്കീഴിൽ വീണുടയും മഴത്തുള്ളികൾ നിൻ കവിൾ മേലെ നിന്നിൽ നനുവാർന്ന നിശ്വാസം ഞാൻ തൊട്ടറിഞ്ഞു തൊട്ടറിഞ്ഞു കിനാവിന്റെ ഓരത്ത് കുട ചൂടും നീ അന്ന് നനയാതെ നിന്നില്ലേ ഒരു കുട കീഴിൽ ഇരുത്തി വലിക്കടാ അങ്ങട് ഇന്നതാടാ എബി വേണെങ്കി ഒരു ദമ്മ എടുക്കടാ കീടില സാന ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ സാധനൊക്കെ ഉണ്ടാ ഏതൊന്ന് വരുന്നടാ അവനൊക്കെ ഫ്രണ്ടായി പോയില്ലേ അമ്മയുള്ള ലോകമേ താടാ ഇങ്ങട് തടാ ഹലോ ഹലോ മിസ്റ്റർ ഫ്രാൻസിസ് അല്ലേ അതെ നിങ്ങളുടെ മകന്റെ ബൈക്ക് സിവിൽ സ്റ്റേഷൻ അടുത്ത് വെച്ചൊരു ആക്സിഡന്റിൽ പെട്ടു എന്താ ഞങ്ങൾ എസ് എൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു അയ്യോ എന്റെ മോൻ അവനുള്ള പറ്റിയോ ഡോക്ടർ എബിമോന് റിലാക്സ് മിസ്റ്റർ ഫ്രാൻസിസ് പേടിക്കാനൊന്നുമില്ല കുട്ടി അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ഒബ്സർവേഷൻ വേണ്ടി മാത്രം ഐ സിയിൽ കിടത്തിരിക്കുന്നതന്നേ ഉള്ളൂ നാളെ വാർഡിലേക്ക് മാറ്റാം വിഷമിക്കണ്ട ധൈര്യമായിട്ട് വെക്കോളൂ ഓക്കെ താങ്ക് യു ഡോക്ടർ ശരി വരൂ Thank you.
കണ്ണടച്ച അവന്റെ മുഖം തെളിയും. പിന്നെ എങ്ങനെയാ ഉറങ്ങാൻ പറ്റുക? മോന് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നാലും ഒബ്സർവേഷൻ ടൈം കഴിയാതെ എനിക്ക് സമാധാനമില്ല ലില്ലി. ആണുങ്ങള് ഇത്ര നെർവസ് ആവരുത്, കുറച്ചുകൂടി ധൈര്യം കാണിക്കണം. മോന്റെ കാര്യത്തില് നെർവസ് തന്നെയാണ് ഞാനെന്നും. ഒരു മനസ്സും ശരീരമായി ജീവിച്ചിരുന്ന എന്റെ കുഞ്ഞുങ്ങളെയാണ് സാറേ, എന്റെ കുഞ്ഞുങ്ങളോട് ഈ ദ്രോഹം ചെയ്തവര് പിടികൂടണം സാറേ. ഷുവർ മിസ്റ്റർ പൊന്നൂസ്, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഞങ്ങളുടെ പോലീസ് സേനയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. സോ വി വിൽ ഡെഫിനറ്റ്ലി ഫൈൻ ഹിം. ഇതാണ് ബ്രെയിൻ വാസ്. ആടുകളെ തലയടിച്ച് പൊളിക്കല ഇവന്റെ പണി, പിന്നെ ഇവിടുന്ന് കവർച്ച നടത്തും. ഇവൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാ, പക്ഷെ രണ്ടു മാസം നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പൊങ്ങിയപ്പോ ഞങ്ങൾ പൊക്കിയതാ. സാറ് ചോദിക്കുന്നതിന് മണിമണി പോലെ ഉത്തരം പറയണം, ഇല്ല ഇടിച്ചതിന്റെ പണ്ട ഞാൻ പുറത്തോടും. സാറേ ഞാൻ പലതവണ പറഞ്ഞതാ, എനിക്കൊന്നും അറിയില്ല സാറേ, എനിക്ക് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗോപി പറഞ്ഞപ്പം ഞാനൊരു ചെറുപ്പക്കാരനെ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇവൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. സത്യം പറടാ, ബംഗ്ലാവിന്റെ മോഷണ സ്വർണവും പണവും നീ എന്ത് ചെയ്തു? ഞാനല്ല സാറേ അത് ചെയ്തത്. നുണ പറയുന്നോടാ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ നടക്കുകൊള്ളാം, അല്ലെങ്കിലേ ജനമയത്തിനൊക്കെ ഞങ്ങളൊക്കെ മറക്കും. ഞാൻ പറഞ്ഞത് സത്യമാ സാറേ, അല്ലേ തന്നെ ഞാൻ നാട്ടിലൊരു കൊട്ടേഷനും ചെയ്യാറില്ല സാറേ. എന്റെ ഹിസ്റ്ററി നോക്കി അറിയാ സാറേ, ഞാൻ ശിക്ഷ കഴിഞ്ഞ് ഒരു കൊട്ടേഷൻ തന്നെയാ പോയത്, അതും തൃശ്ശൂര്. പക്ഷെ അതെനിക്കിട്ടുള്ളൊരു ട്രാപ്പായിരുന്നു സാറേ, പഴയ ശത്രുക്കളുടെ. അവരെന്നെ തല്ലി ഒരു പരുവാക്കി സാറേ, ഈ സാറിനോട് പറഞ്ഞിട്ട് അത് വിശ്വസിക്കുന്നില്ല. അവിടെ ഒരു ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച, അത് കഴിഞ്ഞ് ഒരു മാസം തിരുമിച്ച് സാറേ. ഇനി ഒന്ന് അനങ്ങി പണിയെടുക്കണമെങ്കിൽ 3 മാസത്തെ റെസ്റ്റ് എങ്കിലും വേണം സാറേ, ഞാൻ ചെയ്തിട്ടില്ല സാറേ. ലീവ് ഹിം. എബി, എബി, വേക്ക് അപ്പ്, വേക്ക് അപ്പ് എബി. എബി, എബി, വേക്ക് അപ്പ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. സർ, ഐ തിങ്ക് ദിസ് പേഷ്യന്റ് ഈസ് നെർവസ്. ബ്രെയിൻ്റെ കണ്ടീഷൻസ് സ്റ്റേബിൾ ആയിട്ടില്ല സർ. മേബി ആ ഇൻസിഡന്റിന്റെ ഷോക്കും ഉണ്ടാവും. ലെറ്റ്സ് സീ. കുട്ടിയുടെ ബോധം തെളിഞ്ഞെങ്കിലും ആ ഇൻസിഡന്റിന്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. നമുക്ക് നോക്കാം, തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. കം ഓൺ. എബി കോൺഷ്യസ് ആയ സ്ഥിതിക്ക് ഈ കേസിലെ സുപ്രധാന വിവരങ്ങൾ അവനിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഗീവ്സ് എ ഗ്രേറ്റ് ഹോപ്പ്. നോ, ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാൻ വരട്ടെ സർ. സി മിസ്റ്റർ സി എ, ബ്രെയിനിന് ഏറ്റ ആഘാതത്തിൽ ഹി ഹാസ് ഗുഡ് ലോസ്റ്റ് ഹിസ് മെമ്മറി. കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ അവന് സാധിക്കുന്നില്ല. അത് എങ്ങനെ റിക്കവർ ചെയ്യാവുന്നുള്ള ഡിസ്കഷനിലാണ് ഞങ്ങൾ. മാത്രമല്ല, എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് അന്നത്തെ ഇൻസിഡൻറ്റ് തന്നെയാവോ? ഡോക്ടർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, can I see him? Of course.
ഹലോ. ഹലോ, നമസ്കാരം. ഐ ആം ജോൺ എബ്രഹാം. എന്താ പേര്? വിപിൻ. എന്ത് ചെയ്യുന്നു? സിനിമാ ഫീൽഡാ. വാവ്, ഗ്രേറ്റ് പ്രൊഫഷൻ. സിനിമയിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഞാനൊരു അസോസിയേറ്റ് ഡയറക്ടറാണ്. ഗ്രേറ്റ്. എനിക്ക് കലാകാരന്മാരെ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സിനിമാക്കാരെ. ഇപ്പം ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്? രഞ്ജൻ സാറിൻ്റെ കൂടെ. ഓ, രഞ്ജൻ, ഗ്രേറ്റ് ഡയറക്ടർ. സത്യം പറഞ്ഞാൽ എനിക്കൊരു സിനിമയൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ ബിസിനസ് ആയതുകൊണ്ട് സമയമില്ല. ഓ, കാശ് ഒരുപാടുണ്ടേ, പക്ഷേ സമയം കിട്ടണ്ടേ? ഏതായാലും ബിബിനെ മീറ്റ് ചെയ്തത് നന്നായി. നമുക്കൊരു പടം ചെയ്യണ്ടേ? ഓഫ് കോഴ്സ് സർ. നമുക്കൊന്ന് ഇരിക്കണ്ടേ? ഇരിക്കണം സർ. എനിത്തിങ് മോർ സർ? നോ, ബില്ലെടുത്തോ. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ, വിപിൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണ് സർ? വിപിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്യും. അയ്യോ വേണ്ട സർ, അത് ഞാൻ പേ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ പറ്റില്ല, ഞാൻ പേ ചെയ്യും. കാശ് ഒരുപാടുണ്ടെന്ന്. എന്നാലും വേണ്ട സർ, ഞാൻ പേ ചെയ്തോളാം. ഇല്ല, ഞാൻ പേ ചെയ്യും. പിന്നെ തനിക്കൊരു കാര്യം അറിയോ? എന്താണ് സർ? താൻ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. പറയില്ല സർ. ഈയിടെ നടന്ന വിവാദമായ ഫ്രാൻസിസിന്റെയും കുടുംബത്തിന്റെയും കൊലപാതകമില്ലേ, അവരെ കൊന്നത് ഞാനാണ്. സത്യം പറടാ, നീയാണ് അവരെ കൊന്നത്? അതെ സാർ, ഞാനാണ് അവരെ കൊന്നത്. നീ എങ്ങനെ കൊന്നു? ഞാൻ വണ്ടി ഇടിപ്പിച്ച് കൊന്നു സാർ. അതിനവരെ തലക്കടിയേറ്റാ മരിച്ചത്? അതെ, ഞാൻ തലക്ക് തന്നെ വണ്ടി ഇടിപ്പിച്ചു സാർ. എവിടെ വെച്ച്? ബസ് സ്റ്റാൻഡിൽ വെച്ച്. അതിനവര് ബംഗ്ലാവിൽ വെച്ചാണ് മരിച്ചത്? അതെ, പക്ഷേ ഞാൻ അവരെ ബസ് സ്റ്റാൻഡിൽ വെച്ചും കൊന്നു സാർ. എന്തോ കുഴപ്പമുണ്ടല്ലോ സാറേ. അയ്യോ സാറേ, ഇത് വട്ട് കേസാ. എനിക്കറിയാവുന്ന ആളാ, സ്കൂൾ മാഷായിരുന്നു, ഇപ്പൊ ഇത്തിരി കൂടുതലാ. വിളിച്ചോണ്ട് പോടോ. ക്രിസ്റ്റി, വെൽക്കം. ക്രിസ്റ്റി, ജസ്റ്റ് വെൽക്കം. ഇവരൊക്കെ കുട്ടി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ നോക്കൂ. മോളെ, ക്രിസ്റ്റി, മോളൊക്കെ എന്നെ മനസ്സിലായോ? എങ്കിൽ പറ ആരാ? കുട്ടി വെല്ലുപ്പച്ചനെ തിരിച്ചറിഞ്ഞു. ഇവരൊക്കെ ആരാ? മോൾക്ക് ഇതാരെന്ന് മനസ്സിലായോ? ആൻഡ്രോ സേട്ടൻ. ഇതാരെന്ന് മനസ്സിലായോ? തോമസ് അങ്കൽ. ഇതാരാന്ന് മോൾ ഒന്നുകൂടെ പറഞ്ഞ്. ഇത് ജോണി ചേട്ടൻ. സർ, ഐ തിങ്ക് ദിസ് ഈസ് ലോസ് ഓഫ് മെമ്മറി. വി ആർ എക്സ്ട്രീംലി സോറി. കുട്ടിക്ക് പഴയതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. സാർ, വി ലോസ്റ്റ് എ ഗ്രേറ്റ് ഹോപ്പ്. ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഈ കേസിന്റെ സുപ്രധാനമായ തെളിവുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സാർ ഞാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രതികളെ പിടിക്കാൻ സാധിക്കാത്തതെന്ന് മീഡിയസ് കൊട്ടിഘോഷിക്കുന്നത് താൻ കാണുന്നില്ലേ? ഉണ്ട് സർ. സോ, നമുക്കധികം സമയമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ
കേസിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് താൻ ഉണ്ടാക്കി പറ്റൂ. ഇല്ലെങ്കിൽ ഈ കേസ് എനിക്ക് മറ്റാർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ തനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ തന്നെ ഈ കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പ്രക്ഷോഭം തുടങ്ങിക്കഴിയും. വേണ്ട സാർ, ഇനി എനിക്കൊരു കേസ് മാത്രമല്ല, ഇതൊരു ചലഞ്ചായി ഞാൻ ഏറ്റെടുക്കുകയാണ്. വിത്തിൻ നോ ടൈം ഒരു സ്ട്രോങ് എവിഡൻസുമായി സാറിനെ ഞാൻ കണ്ടിരിക്കും. അതർവൈസ് ഐ വിൽ റിസൈൻ ദിസ് ജോബ്. ഓക്കേ, പ്രൂവ് യുവർസെൽഫ്. യെസ് സാർ. തിരിച്ചറിയാൻ കഴിയുന്നില്ല, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മോളെ, സഹിക്കാൻ പറ്റുന്നില്ല മോളെ. കാറ്റിൽ നെഞ്ചം എരിയും കിനാവുമായി പിടഞ്ഞു, കനൽ കാറ്റിൽ നെഞ്ചം എരിയും കിനാവുമായി പിടഞ്ഞു, കടൽ മൂടും കണ്ണിൽ കരയാൻ മറന്ന തീരമകന്നു. ഒരു നാൾ മോഹി ചുതളിരിട്ട തണൽ മരങ്ങൾ പൂക്കാനൊരുങ്ങും മുൻപേ കാലം പിഴുതിടുമോ? ജീവിത വഴിയോരം ഹരിതങ്ങൾ ചൂടുവാൻ നാം എത്ര മഴയും വെയിലും പകുത്തതില്ലേ? ഇനിയുള്ള യാത്രയിൽ മധുരമം വാക്കുകൾ പകരുന്ന വേളകൾ ശൂന്യമല്ലോ. പറക്കുന്ന കിളിയോടും വെറുക്കുന്ന നരിയോടും കുശലങ്ങൾ ചൊല്ലുവാനിനിയും വന്നിടുമോ? അഗാധ വീഴ്ചയിലനാഥ മനസ്സുമായി മൃതികൾ മുറുകെ പുണരുമ്പോൾ ഇവിടെ ഇനിയൊരു പുനർജനി സാധ്യമോ? വെറുതെ എന്തിനു നൽകി മോഹന സ്വപ്നങ്ങൾ? കാലം നമ്മെ തനിച്ചാക്കുമോ? ആഹാ 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 ആഹാ.
ഓർണമെന്റ്സ് വ്യക്തമാക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആണിത്. ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാ സ്റ്റേഷൻ പരിധികളിലേക്കും കേരളത്തിലെ എല്ലാ ജ്വല്ലറി ഉടമകളിലേക്കും ഗോൾഡ് മർച്ചന്റ്സിനും കൈമാറണം. യെസ് സർ, അവരുമായി ബന്ധപ്പെട്ട എല്ലാ സ്വർണ്ണപ്പണിക്കാരും എത്തിക്കാൻ സാർ. കുറ്റവാളികൾ ഇത് വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിച്ചാൽ ആ വഴിയിലൂടെ നമുക്ക് അവരെ ട്രേസ് ചെയ്യാൻ സാധിക്കും. സോ ഡു ഇറ്റ് വിത്ത് ഇമ്മീഡിയറ്റ് ആക്ഷൻ. യെസ് സർ. ഡോക്ടർ, ഈസ് ദയർ എനി ഇംപ്രൂവ്മെന്റ്? വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. മരുന്നുകളോട് ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മെമ്പറിലോസിൻ്റെ കാരണം കണ്ടെത്താൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഡെയിലി അവരുടെ ബ്രെയിനിൻ്റെ കണ്ടീഷൻ ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. യു സി, ദ ടു കേസസ് ആർ എൻ്റയർലി ഡിഫറെൻറ്റ്. എബി കോൺഷ്യസ് ആണെങ്കിലും ഹീസ് നോട്ട് വില്ലിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്, ആൻഡ് ഹീസ് നോട്ട് റെക്കഗ്നൈസിങ് എനിവൺ. അതായത് അയാളുടെ മെമ്മറി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. മറ്റേ കുട്ടിയാവട്ടെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് സ്റ്റേബിളായ ഒരു മെമ്മറി ഇല്ല. അത് മാറിക്കൊണ്ടിരിക്കുന്നു. സീ ദ ഡിഫറൻസ്? എന്താ ചേട്ടാ, കുറച്ച് സ്വർണം വിൽക്കാനായിട്ട് ഇരിക്കട്ടോ. പ്രണവേ, ഇതൊന്ന് ഉറച്ചു നോക്ക് കേട്ടോ. ഞാനേ കുറച്ച് ക്യാഷ് അറിഞ്ഞിട്ട് ഇപ്പോൾ വരാട്ടാ. ഹലോ, ഞാൻ എൻ ബി കേജിലൊരു ഓർഡർ വിഷു ആണ്. പറയൂ. സാർ അന്ന് കാണിച്ച ഫോട്ടോയിലെ ഓർണമെന്റ്സ് വിൽക്കാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. വാട്ട്? അതെ സാർ. നിങ്ങൾ ഒരു കാരണവശാലും അവനെ വിടരുത്. എങ്ങനെയെങ്കിലും അവനെ പിടിച്ചിരുത്തണം. ഉടനെ ഞങ്ങൾ അവിടെ. ഓക്കെ. ഇതാണോ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആഭരണം? അതെ സാർ, ഇത് തന്നെയാണ് സാർ. ഈ മാല തന്നെയാണ് സാർ ലില്ലി സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത്. അതെ സാർ, ഇത് തന്നെയാണ്. പറയടാ, നിനക്ക് അവിടുന്ന് ഈ സ്വർണം കിട്ടിയത്? സാറേ, അതെൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ സ്വർണ്ണ. അവൻ പണയം വെക്കാൻ തന്ന. പറയാം സാർ, ഞാൻ പറയാം. മദ്യപാനം എൻ്റെ ഒരു ശാപമാണ് സാർ. അതിന് കാശ് തികയാതെ വരുമ്പോൾ എൻ്റെ ഭാര്യയുടെ പണം മോഷ്ടിക്കാറുണ്ട്. അന്ന് Thank you.
മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉള്ളതുള്ളത് പോലെ പറഞ്ഞാ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. സത്യം പറയടി. എന്താ മോനെ? ഞാനേ നമ്മുടെ മാനുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒന്ന് പോകുന്നേ. 6 മണിക്കാ പ്രോഗ്രാം. രാത്രി ഒരുപാട് വൈകരുത്, നേരത്തെ എത്തണേ. ഇല്ല അമ്മ, ഞാൻ 9 മണിക്കാ പോയി. ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മാനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you, happy birthday dear Manu, happy birthday to you, happy birthday to you, happy birthday to you, happy birthday dear Manu, happy birthday to you, happy birthday to you, happy birthday to you, happy birthday dear Manu. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നില്ല? നന്നായിട്ട് പഠിച്ചാൽ. ആ ഞാൻ മനു, നമ്മുടെ ആ പുതിയ ഡ്രഗ് ഐറ്റം കേക്ക് വെച്ച നെബിക്ക് കൊടുത്തോക്കുകയുള്ള. അത് വേണ്ട, അത് ശരിയാവില്ല, അവൻ പാവല്ലേ. ആ ഒന്നും കുഴപ്പമില്ലടാ, അവനൊന്നും ഉപയോഗിക്കില്ലല്ലോ. ഇതടിച്ചിട്ടുള്ള അവന്റെ ഓപ്രായം ഒന്ന് കാണാല്ലോ. ഒന്ന് നോക്കാടാ. ഈ തവണ ഭയങ്കര ടഫായിരിക്കും. അതെ ടഫായിരിക്കും, അതിന്റെ പ്രിപ്പയർ ചെയ്യണം. ഒന്ന് പരീക്ഷിക്കല്ലേ. ചെല്ല. അടുത്തതായി ഇന്നത്തെ ദിവസത്തെ താരം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ മനുവിനെ ഒരു പാട്ട് പാടാൻ ക്ഷണിക്കുകയാണ്. First of all guys, thank you all for coming. Now it's party time. ഇനിയിപ്പോ എൻജോയ്. ഇനി ഫസ്റ്റ് പാടു, സെക്കൻഡ് ആടു. ചേലാണെന്നേ മാറ്റുകൂട്ടണ മായം തന്നെ, തന്നെ കാറ്റു പോകണ കേസാണെന്നേ. ആടിപ്പാടുന്ന കൂട്ടങ്ങളെ അതിലെ നാനാർത്ഥമേ, അവിടെ നീരാളിയാ ലഹരി പൂക്കുന്നുവോ, പകരുമീരാവും തേരോട്ടമായി. കടക്കണ്ണിലോ മടിക്കുത്തിലോ മുടിക്കെട്ടിലോ തോന്യാസം, ചിരിക്കുന്നതോ ചരിക്കുന്നതോ ഇരിക്കുന്നതോ ആഭാസം.
കാലിലെ കറുത്ത നാടകളും വാക്കിലെ വെളുത്ത ജാടകളും പ്രാകൃത തലയിൽ ജടനിറവും രാവിലെ കുതിച്ചു പോകുന്നതും പാതിരക്കിതച്ചു മൂടുന്നതും ജീവിതം മറന്ന യാത്രകളെ വഴിമാറിയ കാതരമൊഴിയെ മിഴിയെ പിൻവിളിയൊന്നിൽ വരുമോ തരുമോ സുന്ദര വാസര തങ്കലിരാപ്പുങ്കൽ കാറ്റുവീഷണ നേരം തന്നെ തരിവാറ്റു വീഴണ ചേലാണെന്നേ ും മുന്തിയ നെഞ്ചൂക്ക് തോന്നുന്നതും നാവിലെ വേരോടും വീര്യങ്ങളും മെയ്യിലെ ചേരാത്ത ചിത്രങ്ങളും ഉള്ളിലെ ചോരാത്ത വാശികളും വൈകൃതം മാറാത്ത യാത്രികരെ കുഴിമാന്തിയ യാതന പതിയെ തനിയെ ഉൾവിളിയൊന്നിൽ ഉണരും വളരും ഇന്നലെ എന്നത് മാഞ്ഞതി മാതിങ്കൾ ഭീഷണ നേരം തന്നെ തരിവാറ്റു വീഴണ ചേലാണെന്നേ മാറ്റു കൂട്ടണ മായം തന്നെ തനിക്കാറ്റു പോകണ കേസാണെന്നേ ആടിപ്പാടുന്ന കൂട്ടങ്ങളെ അതിലെ നാനാർത്ഥമേ അവിടെ നീരാളിയ ലഹരി പൂക്കുന്നുവോ പകരുമീരാവും തേരോട്ടമായി കടക്കണ്ണിലോ മടിക്കുത്തിലോ മുടിക്കെട്ടിലോ തോന്നിയാസം ചിരിക്കുന്നതോ ചരിക്കുന്നതോ ഇരിക്കുന്നതോ ആഭാസം താന താനന താനാനെ തന താന താനന താനാനെ താന താനന താനാനെ താന താനന താനാനെ Thank you.
ഹലോ മനു, പറയലിയാ. എടാ, ഇന്നലെ നീ എനിക്ക് തന്ന കേക്കിൽ എന്തായിരുന്നു? കഴിച്ചപ്പോൾ നല്ല മൂഡായിരുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അത് എടാ, ഞങ്ങളിരിക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റമാ. നിന്റെ ബോഡി ലവ് ഒന്ന് പരീക്ഷിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാടാ, പക്ഷേ വല്ലാത്ത അസ്വസ്ഥ. തലയൊക്കെ വെട്ടിപ്പുളകുന്നു. ഇതൊന്നും മാറാൻ എന്താടാ ചെയ്യുക? അതാ ഡ്രഗിൻ്റെ ഹാങ് ഓവറാടാ. അളിയാ, എനിക്കത് ഒന്നും കൂടെ വേണോടാ. ഏ, ഒന്നും വേണ്ട, അവ ശരിയാകത്തില്ല. അതെന്നാലും ഞങ്ങളൊരു രസത്തിന് ചെയ്തടാ. ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ വീട്ടില്. എനിക്കിപ്പോ നിന്നെ ഒന്ന് കാണണം, ഞാൻ കൊണ്ടുവരാം. ആ ശരി. എനിക്ക് ഒന്നുകൂടെ വേണം. അത് വേണ്ടേ ബി, അതത്ര നല്ല ശീലമല്ല. ഇതിനൊക്കെ അഡിക്റ്റ് ആയി പിന്നെ മാറാനും പറ്റില്ല. എടാ, എന്തൊക്കെ മാത്രം മതി, ഇനി ഞാൻ ഉപയോഗിക്കത്തില്ല. എടാ, ഈ തലവേദന ഒന്ന് മാറാൻ. എന്നാലും വേണ്ടേ ബി. മനു പ്ലീസ്, ഇനി ഞാൻ ചോദിക്കത്തില്ല. വേണ്ട ബാ. എടാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാടാ, മരിക്ക. ആ പോട്ടെ പോട്ടെ. റേറ്റ് കൂടിയിട്ടാ, സാധനത്തിനൊക്കെ ഭയങ്കര ടൈറ്റാണ്. പോലീസുകാരുടെ റെയ്ഡ് ഭയങ്കര ഇഷ്ടാ. ഞങ്ങൾ റിസ്ക് അറിയാലോ. അതൊക്കെ തേരെ ഇഷ്ടാ സാധനം. ഇതേതാ പുതിയ ഐഡി? അതെൻ്റെ കൂട്ടുകാരനെ. പോട്ടെ പോട്ടെ പോട്ടെ. ഇപ്പൊ കാണട്ടാ. ആ ഓക്കെ. മോൻ എവിടെ പോയതാ? മമ്മ, ഞാൻ ഡൗട്ട് ചോദിക്കാനുണ്ട്. വാട്ട് നോൺസെൻസ്! ഡു യു ഹാവ് മാനേഴ്സ്? കഥ മുട്ടിട്ടുണ്ട് വരാൻ. ഈ കഥ മുട്ടലൊന്നും ഇവിടെ പറ്റില്ലല്ലോ. എനിക്ക് സമയമൊന്നുമില്ല. ചേട്ടാ, നാളെ എനിക്ക് എങ്ങനെ എക്സാം. ഒരു ചെറിയ ഡൗട്ടേ ഉള്ളൂ, ഒന്ന് പറഞ്ഞതാ. നിനക്ക് പറയാൻ മനസ്സിലാത്തില്ല? എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇറങ്ങി പോ. ചായ. പപ്പ. ആ മോളെ, എന്തിനാ കരയുന്നത്? ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ ചെയ്തതാ. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. എബിയോ നിന്റെ വഴക്ക് പറഞ്ഞോ? അതെ പപ്പ, ഭയങ്കര ദേഷ്യത്തില്ല. എന്നാ അവന്റെ ദേഷ്യം ഒന്ന് മാറ്റണല്ലോ. ഉം
എന്താ മോനെ, നീ പഠിക്കുമായിരുന്നു? ആ നീ എന്തിനാ ക്രിസ്റ്റിയോട് ചൂടായത്? ഞാൻ ചൂടായിട്ടൊന്നുമില്ല, ശല്യം ചെയ്യലെന്ന് പറഞ്ഞു. ഓ ഐ നോ, നിനക്കൊരുപാട് പഠിക്കാണ്ടല്ലേ. എടാ അവൾ നിൻ്റെ കുഞ്ഞു പെങ്ങളാണ്, അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയാ അവൾക്ക് വിഷമാവത്തില്ലേ? ആ അതൊന്നും എനിക്കറിയത്തില്ല. എന്താ മോനെ, പഠനത്തിൻ്റെ സ്ട്രെസ്സാണോ? റിലാക്സ്. അതൊന്നുമല്ല. അപ്പോൾ പോവേ, എനിക്കൊരു പണിയുണ്ട്. ലീവ് മീ അലോൺ, ഐ നീഡ് സം പ്രൈവസി പ്ലീസ്. ഓക്കെ, യു കാരി ഓൺ. ഓക്കെ. എന്താ നിങ്ങൾ ഉറങ്ങിയില്ലേ? ഞാൻ നമ്മുടെ എബിമോന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഓ, ഇന്നത്തെ സംഭവമാണോ? അതിനിത്ര അതിശയിക്കാൻ എന്താ? അവനെ ഇപ്പൊ പഴയ കുട്ടിയൊന്നുമല്ല, പി ജി സ്റ്റുഡന്റ് ആണ്. പ്രൊജക്റ്റും അസൈൻമെന്റും പഠിക്കാനൊക്കെയായി ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിനിടയിൽ ശല്യം ചെയ്താലേ ആർക്കാണെങ്കിലും ദേഷ്യം വരും. പ്രായം കൂടുമ്പോ കുട്ടികൾക്ക് ഉത്തരവാദിത്വം കൂടും. അതുകൊണ്ട് നിങ്ങൾ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയണ്ട, കിടക്കാൻ നോക്ക്. ആ വരാം വരാം. ശരി, ഇവളൊരു കാര്യം. ആ ആ എന്താ മോനെ വരാൻ വൈകിയത്? മോനെ 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 എബി, നീ എഴുന്നേക്ക്. ഹാ, എന്തൊരു ഉറക്കാടത്, നിനക്കിന്ന് ക്ലാസ്സിൽ പോകണ്ടേ? എടാ എഴുന്നേക്കാൻ. ഓ, ഇവന്റെ കാര്യം. എന്താ മോനെ ഇങ്ങനെയൊക്കെ? ഈയിടെയായി നിന്റെ രീതികളൊന്നും അത്ര ശരിയല്ലല്ലോ. ദേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പപ്പയോട് പറയണം, പപ്പ അത് പരിഹരിക്കത്തില്ലേ? ജസ്റ്റ് ലീവ് മീ അലോൺ. എപ്പ നോക്കിയാലും കെട്ടി എഴുന്നള്ളിക്കോളൂ. ഐ വാണ്ട് ഫ്രീഡം. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. മനുഷ്യരെ സമാധാനം കളയാനിട്ട് കയറി വന്നോളൂ. ലില്ലി, ഇത്രയും നാളുകൾക്കിടയിൽ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ആദ്യമായിട്ടാണ്. വാട്ട് ഹാപ്പൻഡ് ടു യു? അറിയില്ല ചായ, എന്നോടുള്ള പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റമുണ്ട്. അവൻ എന്നോട് മിണ്ടിയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായി. ഞാൻ എന്തു പറഞ്ഞാലും ഒരു മറുപടി പോലും പറയാറില്ല. ഇപ്പോ പപ്പ ഈസ് മൈ ഗ്രേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരുന്നവൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ ഐ കാൻ സഫർ ഇറ്റ് ലില്ലി. ഈ സ്വത്തിന് സമ്പാദ്യത്തെക്കാളും ഒക്കെ വളരെ വലുതാണ് എനിക്ക് എന്റെ മക്കൾ. നമ്മുടെ മക്കളല്ലാതെ നമുക്ക് വേറെ ആരാ ഉള്ളത് ലില്ലി? അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇച്ഛായാൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. Ah.
മറ്റന്നാൾ വരില്ല ചക്കരെ. ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം എന്താ? അതെ, എന്റെ വീട് പണി തുടങ്ങാൻ പോവാ, നല്ലൊരു സഹായം ചെയ്യണം. ഇനി മതി, എത്ര പ്രാവശ്യമായി എനിക്ക് വയ്യ. അത്രയ്ക്ക് കാമവരേനായിരുന്നു അവൻ. എന്നെ പല വികൃതമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാശ് കിട്ടുന്നത് കൊണ്ടും എന്റെ അവസ്ഥ കൊണ്ടും ഞാൻ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. എബി, എബി എഴുന്നേക്കടാ, എന്തൊരു ഉറക്കമാടാ ഇത്. എടാ എഴുന്നേക്ക് എബി, എഴുന്നേക്ക് എബി, എഴുന്നേക്ക് എടാ, എഴുന്നേക്കടാ, എന്തൊരു ഉറക്കവാ, എഴുന്നേക്കടാ, എഴുന്നേക്കാന്. റോസ് എപ്പ വന്നു? കുറച്ചേരായി. എബിക്ക് എന്താ പറ്റിയേ? അവൻ ആളാകെ മാറിയല്ലോ, എന്നോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. നിന്നോട് മാത്രല്ല, ഞങ്ങളോട് അങ്ങനെ തന്നെയാ. എന്നോട് മിണ്ടിട്ട് എത്ര ദിവസമായി, എപ്പോഴും ദേഷ്യ. എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു, ഇറങ്ങി പോവാൻ പറഞ്ഞു. എന്തോ ഒരു വലിയ പ്രശ്നം ചേട്ടൻ അലട്ടുന്നുണ്ട്, പക്ഷെ അത് തുറന്നു പറയുന്നില്ല. നിന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലില്ലി, 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 എന്താ ചായ? എടി, എന്റെ അലമാരയിൽ കുറച്ച് കാശ് വെച്ചിരുന്നു, കാണാനില്ല. നീ എടുത്തായിരുന്നോ? ഇല്ല. എത്ര രൂപയായിരുന്നു? ഞാൻ അലമാരയിൽ വെച്ചിരുന്ന 100,000 രൂപയിൽ 50,000 രൂപ കാണാനില്ല. 50,000 രൂപയോ? അത്രയും കാശ് എനിക്ക് നിനച്ചായ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇച്ചോനോട് ചോദിച്ച് വാങ്ങാറല്ലേ പതിവ്. എന്നല്ല പൈസ പോയി, നാളെ കടയിൽ ഒരു ആവശ്യത്തിന് വെച്ചിരുന്ന കാശാ. മോളെ, നീ എങ്ങനെ കണ്ടായിരുന്നോ? ഇല്ല പപ്പാ. ഇനി ചേട്ടനെങ്ങാനും? എബിയുടെ അവൻ പുറത്തു പോയിരിക്ക. ഈ ഞായറാഴ്ച അവനെന്തിനാ പുറത്തു പോണത്? നിങ്ങളിങ്ങ വന്നേ. ഹ്മ്.
കണ്ടോ, ഇതെന്റെ അലമാര നിർത്ത കാശ അല്ല, അവൻ എന്തിനു ഇത്രയും പണമൊക്കെ. ലില്ലി, നമ്മുടെ മോൻ കൈവിട്ടു പോയല്ലോ. എന്താ ചെയ്യാ? അവനിപ്പോ മയക്കുമരുന്നിന് അഡിക്റ്റാ. ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയ ഡ്രഗ്സ് ആണ്. പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോ നമ്മൾ അവനെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇവനിപ്പോ ചെയ്യുന്ന ഈ പ്രവൃത്തികളെല്ലാം ഈ ഡ്രഗ്സ് ആണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കിയാലോ? ഇതങ്ങനെ പറഞ്ഞു മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമല്ല. അവന് ട്രീറ്റ്മെന്റ് വേണം. നമുക്കവനൊരു ഡി അഡിക്ഷൻ സെന്ററിലാക്കാം. അതെ, ഇപ്പൊ നമ്മൾ പ്രതികരിക്കാനോ അറിഞ്ഞതായിട്ട് ഭാവിക്കാനോ പാടില്ല. അത് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. എല്ലാം തന്ത്രപരമായിട്ട് ഞാൻ ചെയ്തോളാം. നീ സമാധാനിക്കേ, നമ്മളാരും ദ്രോഹിച്ചിട്ടില്ലല്ലോ. നമ്മളെ കൈവിടത്തില്ല. ഷെർലി, നീ എവിടെ പോയി കിടക്കുവാടി? ഇന്ന് നാലുകാലിലാണല്ലോ. നാലുകാല വരെ ഞാൻ നേടി പശു. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ, അയൽക്കാർ കേൾക്കും. മിണ്ടാതിരിക്കട്ടെ, ഇങ്ങോട്ട് കേറുവാ മനുഷ്യ. നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കൂല. ഞാൻ പണിയെടുത്തുകൊണ്ടിരുന്ന കാശ് മൊത്തം ഇങ്ങനെ കള്ളു കുടിച്ചേർക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഓ, ബംഗ്ലാവിൽ പോയി പണിയെടുക്കാനുള്ളൊരു പുണ്യാളത്തി. നീ ആരടി? മദർ തെരേസയോ? ചൂലേ ദേ മനുഷ്യ, എന്നെ ചീത്ത വിളിച്ചാണ്ടല്ലോ, നല്ല ഇടി വെച്ച് തരും ഞാൻ. അതേടി, നിന്റെ ഇടിയും കുത്തും കാരണം നമുക്ക് കുട്ടികളില്ലാത്ത. ദേ അനാവശ്യം പറയരുത്, അതുകൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ ഒടുക്കത്തെ കുടി കാരണം. എന്നെ കുറ്റം പറയുന്നോടി, ഇങ്ങോട്ട് കേറുവോ മനുഷ്യ. ഞാൻ പറയുന്ന മനസ്സിലാക്ക. ഷേർലി, ഞാനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്സ് ചെയ്യാൻ പറ്റില്ല. ഇല്ലേ, ഞാൻ മരിച്ചു. പ്ലീസ് കം. നിനക്ക് എന്ത് വേണേലും തരാം. നീ വന്നേ പറ്റൂ. ഞാനിപ്പോ അങ്ങോട്ട് വന്ന പപ്പയും അമ്മയും സംശയിക്കൂലേ? രാത്രി അവര് ഉറങ്ങിട്ട് വന്നാ മതി. ശരി, ഞാൻ വരാം. ഓക്കെ, കം ഫാസ്റ്റ് പ്ലീസ്. അടുക്കള വാതിൽ തുറന്നിട്ടേക്കണേ. ഓക്കെ.
നിങ്ങൾ വണ്ടി ഇതിലെ വണ്ടിക്ക് എന്തായിരിക്കും പറ്റിയേക്കണ. Oh.
എന്താ 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 നീ കാണിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? ആ പയ്യം വന്ന് കയറിയോണ്ടാ അതിന് നേരത്തെ സമയത്ത് ആ സാറേ ഓക്കെ Thank you.
ആ സ്വർണവും പണവും എടുത്ത് ഞാനാ സാറേ. ടേക്ക് കെയർ സർ. ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്. എത്ര ചെറുപ്പക്കാരെയാണ് അത് വഴിതെറ്റിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് ശിഥിലമായിരിക്കുന്നത്. ആ ലിസ്റ്റിൽ ഒരു കുടുംബക്കും ഡ്രഗ്സ് മനുഷ്യരിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് സെക്സിനോടുള്ള അമിതാവേശം വളർത്തും. ടു എക്സ്ട്രീം ലെവൽ. അതാണ് ഇവിടെ സംഭവിച്ചത്. മറ്റു ചിലർക്ക് വയലൻസ് ചെയ്യാനുള്ള മൈൻഡാണ് ഉണ്ടാവുക. അങ്ങനെ പല പല അവസ്ഥകൾ. ഇറ്റ് ഡിപെൻഡ്സ് വാട്ട് ദേ ടേക്ക്. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. പ്ലീസ് സർ, ഐ ലോസ്റ്റ് മൈ സെൽഫ് സാർ. ലഹരിയുടെ ഉപയോഗത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നു. ഞാൻ കാരണം നിരപരാധിയായ എന്നെ ദീപനല്ല സ്നേഹിച്ച എന്റെ പപ്പയും മമ്മയും ഞാൻ കൊന്നു. എന്റെ പെങ്ങളുടെ ജീവിതം ഞാൻ തകർത്തു. എല്ലാത്തിനും കാരണം നശിച്ച ഡ്രഗ്സ് ആണ് സാർ. ഡ്രഗ്സ് മൂലം ഒരു അപകടം ഉണ്ടായതിനു ശേഷമല്ല, അതുണ്ടാകാതെ പ്രതിരോധിക്കുകയാണ് വേണ്ടത് സാർ. ഈ നശിച്ച ഡ്രഗ്സും അതിന്റെ മാഫിയകളും ഇനി ഒരു കുടുംബം കൂടി തകർക്കരുത് സാർ. അതിനായി പോലീസ് സേനയും ഭരണാധികാരികളും ഉണർന്ന് പ്രവർത്തിക്കണം സാർ. ഇതിന്റെ അപേക്ഷയാണ് സാർ. വലിയ കനൽ കാറ്റിൽ നെഞ്ചം എരിയും കിനാവുമായി പിടഞ്ഞു. കനൽ കാറ്റിൽ നെഞ്ചം എരിയും കിനാവുമായി പിടഞ്ഞു. കടൽ മൂടും കണ്ണിൽ കരയാൻ മറന്ന തീരമകന്നു. ഒരു നാൾ മോഹിച്ചു തളിരിട്ട തണൽ മരങ്ങൾ പൂക്കാനൊരുങ്ങും മുൻപേ കാലം പിഴുതിടുമോ. ജീവിത വഴിയോരം ഹരിതങ്ങൾ ചൂടുവാൻ നാം എത്ര മഴയും വെയിലും പകുത്തതില്ലേ. ഇനിയുള്ള യാത്രയിൽ മധുരമം വാക്കുകൾ
പകരുന്ന വേളകൾ ശൂന്യമല്ലോ, പറക്കുന്ന കിളിയോ.